ജീവൻ, ജീവൻ സാർ. നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ വന്നേ? ഇയാള് വിളിച്ചോ? ഇയാള് വല്ലാതെ പേടിച്ചു. എനിവേ താങ്ക്സ്. എന്താ മണി, ഞാനിപ്പോഴും കള്ളം പറയുകയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു ഒറ്റ കുഴപ്പം കൊണ്ട് ഞാനിതൊന്നും ഇയാളോട് പറയാതിരുന്നത്. അതല്ല, ഇതൊക്കെ താങ്ങാനുള്ള ശേഷി തനിക്കുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം ഇതൊക്കെ തന്നോട് തന്നെ പറഞ്ഞേനെ. എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ ക്ഷമയൊന്നും ചോദിക്കണ്ട. താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുസൃതിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെന്താ പ്രശ്നം? രഞ്ജിത്ത് ആവണിയെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളൂ, അതാ നല്ലത്. ഇല്ല, ഞാനൊടുത്തും പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാ. കുറച്ചു മുമ്പേ ഞാൻ തന്നോട് പറഞ്ഞു താനിവിടെ ഇരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. താനത് കേട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് തനിക്കറിയാം. താനത് അനുസരിച്ചേ പറ്റൂ. ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ആവാടോ എന്നോട്. മൈഥിലി, താനിപ്പോൾ ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങാം. എന്നാ ആമിനി ഒന്ന് വീട്ടിലേക്ക് ആക്കിയേക്ക്. ഇയാളുടെ കാര്യമാണെങ്കിൽ ഞാൻ ഇയാൾക്ക് കൂട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് പേടിക്കണ്ട. ചെല്ലു മോളെ, നീ ഇവിടെ ഇരുന്ന് കരഞ്ഞ് അത് അയാൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും. ജീവൻ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ആവണി, പോവാം. ആവണി, താൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. ചുറ്റുപാടുകളെ കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തിനെ കുറിച്ചും അത്യാവശ്യം നല്ല അറിവുമുണ്ട്. ഈ ജനനം മരണമെന്നൊക്കെ പറയുന്നത് നമ്മൾ നിർണയിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതുമാണ്. താൻ ഇതിനോട് പൊരുത്തപ്പെടണം. ഇപ്പൊ താൻ കരഞ്ഞോ, വേണമെങ്കിൽ ഇന്ന് മുഴുവനും കരഞ്ഞോ. പക്ഷേ ഇനിയൊരു ദിവസം താൻ എൻ്റെ മുന്നിലേക്ക് വരുന്നത് അല്ല, അങ്ങനെ വരാൻ വിധിയുണ്ടെങ്കിൽ താൻ കരയരുത്. ചെല്ലടോ. മാഡം പ്ലീസ്, മാഡം പൊക്കോ, ഞാൻ കുറച്ചു നേരം കൂടെ സാറിൻ്റെ അടുത്ത് ഇരുന്നോട്ടെ. അതുകൊണ്ട് നിനക്ക് നിന്നെ തന്നെ വേദനിപ്പിക്കാനേ പറ്റൂ, അതൊന്നും വേണ്ട. വാ.